ഏവർക്കും എംജിലോഗിലേക്ക് സ്വാഗതം. തലയും പിള്ളേരും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും എന്തായാലും കളിക്കാൻ ഇറങ്ങാൻ പോവുകയാണ്. നല്ലൊരു സ്കോഡ് തന്നെ രൂപീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് മെയിൻ കാര്യം തന്നെയായിരുന്നു. 2025 IPL തുടക്കം കുറിക്കാൻ പോകുമ്പോൾ അവരെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അവർ ലേലത്തിൽ ഇറങ്ങി. മികച്ച താരങ്ങളെ തന്നെയാണ് അവർക്ക് എന്തായാലും ലേലത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നല്ല പൈസ ചിലവാക്കി തന്നെ നല്ല താരങ്ങളെ എടുത്തിട്ടുണ്ട്. ഇനി കളി മാത്രം ഇണിഞ്ഞാൽ മതി. മുന്നിൽ നിന്ന് നയിക്കാൻ MS ധോണിയും അതേപോലെ തന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള യുദ്ധരാജും ഉണ്ടെന്ന് ഞാൻ പറയുന്നു. നമുക്കിതിൽ നിന്ന് ഒരു 11 ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതായിരിക്കും, ഇതാണ് ഇപ്പോൾ അവർ വിളിച്ചെടുത്തിട്ടുള്ള സ്കോഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. യുദ്ധരാജ്, ഗെയ്ക്വാദ്, MS ധോണി എല്ലാ താരങ്ങളും ഉൾപ്പെടെ മികച്ച വേറെ താരങ്ങളെ കൊണ്ട് എക്സ്ട്രാ കൊണ്ടുവന്നെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പഴയ താരങ്ങളെ എല്ലാം തിരിച്ചു കൊണ്ടുവന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ചെന്നൈ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈയെ സംബന്ധിച്ച് നമുക്കൊരു 11 ചൂസ് ചെയ്യാൻ പറയുമ്പോൾ ഈ 11 ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് എന്റെ അഭിപ്രായം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. എന്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ തീർച്ചയായും നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായും കമന്റ് ബോക്സ് വഴി അറിയിക്കുന്നതാണ്. അതേപോലെ നമുക്ക് ഇത് നോക്കാവുന്നതാണ്. ക്യാപ്റ്റൻസിയിൽ നിന്ന് നോക്കുമ്പോൾ യുദ്ധരാജ്, ഗെയ്ക്വാദ്, അതേപോലെ തന്നെ കോൺവേ. എനിക്ക് തോന്നുന്നു യുദ്ധരാജ്, ഗെയ്ക്വാദും കോൺവേയും കൂടെ ആദ്യമേ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു കോമ്പിനേഷൻ ഉണ്ടാകും. അതിനുശേഷം ബാക്കിയുള്ളവർ പിന്നാലെ വന്ന് കളിച്ചാൽ മതിയെന്ന് വേണമെങ്കിൽ പറയാം. ശിവൻ ഡ്യൂബെ, രാഹുൽ ത്രിപാഠി, അതേപോലെ തന്നെ ദീപക്, MS ധോണി, സാം കരൺ, രവീന്ദ്ര ജഡേജ, അശ്വിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് പോലെയാണ് ഇപ്പോൾ ചെന്നൈ ഫാൻസുകാർ പറയുന്നത്. ഒരുപാട് നാളുകൾ പ്രതീക്ഷയോടെ വെച്ചൊരു പ്ലെയർ തന്നെയാണ് അശ്വിൻ. ചെന്നൈക്ക് വേണ്ടി ഒരുപാട് അധികം വിക്കറ്റുകൾ എടുത്തൊരു പ്ലെയർ. പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെ തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. നല്ല ഫോം കാഴ്ചവെച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ എടുത്തതെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് എടുത്തത്. വേറൊരു അഭിപ്രായം എനിക്ക് മറച്ച് പറയാനില്ല. അതേപോലെ തന്നെ പതിരാണ, നൂർ അഹമ്മദ്, ഇവരൊക്കെ കൂടിയൊരു 11 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് സ്കോഡ് തന്നെയാണ്. ഇങ്ങനൊരു 11 നല്ലൊരു സ്കോഡ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിനപ്പുറത്തേക്ക് വേറൊരു 11 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി തീർച്ചയായും അറിയിക്കേണ്ടതാണ്. ആദ്യം തന്നെ ഇറങ്ങുന്ന യുദ്ധരാജ്, ഗെയ്ക്വാദും അതേപോലെ തന്നെ കോൺവേയും കൂടെ ചേർന്ന് നല്ലൊരു കോമ്പിനേഷനിൽ തുടക്കമിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്കോറിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും. എതിരെ വരുന്ന ടീമിനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സ്കോറുകൾ കാഴ്ചവെക്കാമെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 200 മണ്ടയ്ക്കും സ്കോർ കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു ടീമായി മാറാമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഘട്ടത്തെ IPL ഏറ്റവും കൂടുതൽ സ്കോർ കരസ്ഥമാക്കുന്ന ടീം ഏതായിരിക്കും, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതായാലും തീർച്ചയായും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. എന്നാലും IPL ഈ സ്കോറിനെ പറ്റി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായും കമന്റ് ബോക്സ് വഴി അറിയിക്കേണ്ടതാണ്. ഈ വീഡിയോ ഇടങ്ങോട്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.